നടുങ്കാമുവ രാജ ഇതൊരു ആനയുടെ പേരാണ്. വെറുമൊരു ആനയല്ല, ലോകത്ത് VIP സുരക്ഷയോടെ ജീവിച്ച ഒരു ആന. നടുങ്കാമുവ രാജ ചെരിഞ്ഞു. ശ്രീലങ്കയിലെ കാൻഡി പെരഹ്ര മത്സരത്തിൽ ബുദ്ധന്റെ ദന്തത്തിന്റെ തിരുശേഷിപ്പ് വഹിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്ന ആനയാണ് നടുങ്കാമുവ രാജ. 69 വയസ്സുകാരനായിരുന്ന നടുങ്കാമുവ രാജ തിങ്കളാഴ്ച പുലർച്ചെയാണ് ചെരിഞ്ഞത്. ശ്രീലങ്കയിലെ ഏറ്റവും ഉയരം കൂടിയ ആനയാണ് നടുങ്കാമുവ രാജ. 10.5 അടിയാണ് നടുങ്കാമുവ രാജയുടെ ഉയരം. പ്രധാന വാഹകൻ, പേടകത്തിൻ്റെ പ്രധാന വാഹകൻ എന്ന നിലയിൽ രാജ്യത്തിൻ്റെ ദേശീയ നിധിയായി ഈ ആന കണക്കാക്കപ്പെട്ടു. ശ്രീലങ്കൻ സൈന്യത്തിലെ സായുധരായ സൈനികർ പലപ്പോഴും ആനയ്ക്ക് സുരക്ഷ നൽകിയിരുന്നു. 2005 സെപ്റ്റംബറിൽ ഇരുചക്രവാഹനം രാജയെ ഇടിച്ചു വീഴ്ത്തി. ഇത് ശ്രീലങ്കയിൽ ഒരു വലിയ വാർത്തയായിരുന്നു. CCTV ദൃശ്യങ്ങൾ കണ്ട ശേഷം സർക്കാർ രാജയുടെ ഉടമയുമായി ബന്ധപ്പെട്ടു. തുടർന്നാണ് രാജയ്ക്ക് സംരക്ഷണം നൽകാൻ സർക്കാർ തീരുമാനിക്കുന്നത്. 2 ആനപ്പാപ്പാന്മാർക്ക് പുറമെ സുരക്ഷാ ഗാർഡുകൾ, ഇതുകൂടാതെ തിരക്കേറിയ റോഡിൽ ഇറങ്ങുന്ന സമയത്ത് ഈ ആനയ്ക്ക് വഴിയൊരുക്കാൻ ജീവനക്കാരെയും നിയമിച്ചിട്ടുണ്ട്. നടുങ്കാമുവ രാജ 12 വർഷത്തോളം തിരുശേഷിപ്പടങ്ങുന്ന പേടകം വഹിച്ചു. 1983 ഇന്ത്യയിലാണ് നടുങ്കാമുവ രാജ ജനിച്ചത്. ഒരു ബന്ധുവിന്റെ ദീർഘനാളത്തെ അസുഖം ഭേദമാക്കിയതിന്റെ അഭിനന്ദനാർത്ഥം പുലിയന്തല നീലമഹാര ക്ഷേത്രത്തിലെ മുതിർന്ന നാട്ടുവൈദ്യ സന്യാസിക്ക് മൈസൂർ മഹാരാജാവ് സമ്മാനിച്ച 2 ആനക്കുട്ടികളിൽ ഒന്നായിരുന്നു നടുങ്കാമുവ. 1978 നടുങ്കാമുവ രാജ അന്നത്തെ ഉടമയായ ഹെർബർട്ട് വിക്രമസിംഗയിൽ നിന്ന്, അന്നത്തെ പ്രമുഖ ആയുർവേദ ഡോക്ടറും ഇന്നത്തെ ഉടമ ഡോക്ടർ ഹർഷ ധർമ്മവിജയുടെ പിതാവുമായ നടുങ്കാമുവ പ്രദേശത്തെ ധർമ്മവിജയ വേതരാള ഹാമി സ്വന്തമാക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1953 മൈസൂർ കാടുകളിൽ പിറന്നു എന്നാണ് ഇതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ഈ ആന കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മൈസൂർ രാജാവിൻ്റെ സംരക്ഷണത്തിലായിരുന്നു. അങ്ങനെയിരിക്കെ രാജാവിൻ്റെ അടുത്ത ഒരു ബന്ധുവിൻ്റെ ദീർഘകാലമായിട്ടുള്ള രോഗം ശ്രീലങ്കയിൽ നിന്നുള്ള ഒരു സന്യാസി വര്യൻ ചികിത്സിച്ച് ഭേദമാക്കുകയായി. അതിന് പ്രത്യുപകാരമായി രാജാവ് ആ സന്യാസി വര്യന് 2 ആനക്കുട്ടികളെ സമ്മാനമായി നൽകി. അതിലൊന്ന് രാജ ആയിരുന്നു. അങ്ങനെ 2 ആനകളും സന്യാസി വര്യന്റെ കൂടെ ശ്രീലങ്കയിൽ എത്തിച്ചേർന്നു. എന്നാൽ പ്രശ്നങ്ങൾ അവിടെ തീർന്നില്ല. പാവം സന്യാസിക്ക് 2 ആനകളെ നോക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കാരണം ആനകളെ മറ്റൊരാൾക്ക് നൽകി. അങ്ങനെ രാജ കുറെ കാലം ഒരു തടിമില്ലിൽ പണിയെടുത്തു. എന്നാൽ അവിടം കൊണ്ട് കഴിഞ്ഞില്ല. നമ്മുടെ നാട്ടിലത്തെ പോലെ ആന കൈമാറ്റങ്ങൾ ശ്രീലങ്കയിലും നടത്തപ്പെട്ടു. അങ്ങനെ നമ്മുടെ രാജ തൻ്റെ 2-ാമത്തെ മുതലാളിയിൽ നിന്നും അടുത്ത മുതലാളിയുടെ അടുത്ത് 78 നടുങ്കാമുവ എന്ന സ്ഥലത്തുള്ള വിജയവേദറാലഹാമി എന്നറിയപ്പെടുന്ന ആയുർവേദ ഡോക്ടർ രാജയെ സ്വന്തമാക്കുന്നു. അങ്ങനെയാണ് ഇത് നടുങ്കാമുവ രാജ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ശ്രീലങ്കയിൽ അറിയപ്പെടുന്നതിൽ ഏറ്റവും പ്രമുഖനായ ആനയായിരുന്നു നടുങ്കാമുവ രാജ. നടുങ്കാമുവ രാജ ചേരിയുമ്പോൾ അവിടെ അവസാനിക്കുന്നത് ഒരു ചരിത്രം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.